എന്നുള്ളത് റോമിലാണ്. കൊളോസിയം കാണാമെന്നൊരാഗ്രഹം തോന്നി. കണ്ടപ്പോൾ ഒന്ന് പകർത്തണമെന്നും എല്ലാവർക്കുമായി പങ്കുവെക്കണമെന്നും ഒരാഗ്രഹം ഉള്ളിൽ വന്നതുകൊണ്ട് കൊളോസിയം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എവിടെയൊക്കെ ക്രൈസ്തവർക്കെതിരെ മതപീഡനം ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ഈശോ പ്രവർത്തിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടിട്ടുണ്ട്. കൊളോസിയവും അങ്ങനെയുള്ളൊരു ഉദാഹരണമാണ്. ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവരെ കൊണ്ടുവന്ന് പൂട്ടിയിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ സിംഹത്തെ തുറന്നുവിട്ട് കടിച്ചു കീറി കൊല്ലുന്ന, അങ്ങനെ സന്തോഷിക്കുന്ന ഒരു ജനതയുടെ കാലഘട്ടം. അതിൻ്റെ തിരിശേഷിപ്പ് ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. അതിനുശേഷം, കാലങ്ങൾക്ക് ശേഷം വത്തിക്കാൻ അതിനോട് ചേർന്ന് തന്നെയാണ് ദൈവം ഉയർത്തിയത്. അപ്പോൾ ഇതിൽ നിന്നും നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈശോയുടെ സ്നേഹത്തിൽ ലയിക്കപ്പെട്ട ഈശോയുടെ മക്കളെ ഉപദ്രവിക്കുമ്പോൾ അവിടെ തന്നെ കർത്താവ് അതിനുവേണ്ടി വലിയ വിശ്വാസത്തിൻ്റെ ഒരു ആഴം ഉയർത്തുമെന്ന് നാം മനസ്സിലാക്കണം. ഇത് നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് കാണുവാൻ എല്ലാവരും ശ്രമിക്കണമേ. വീണ്ടും വരുന്ന മിശിഹായുടെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. റോമിലെ കൊളോസിയം ക്രിസ്ത്യാനികൾക്ക് എന്നും മറക്കാനാവാത്ത ഒരു സ്മാരകമാണിത്. പ്രത്യേകിച്ച് കത്തോലിക്ക സഭ എന്നും എക്കാലവും ഓർമ്മിക്കുന്ന ഒരു സ്ഥലമാണിവിടെ. കൊളോസിയത്തെപ്പറ്റി നമുക്ക് പലർക്കും അറിവുള്ളതാണ്. എങ്കിലും നമ്മുടെ ആത്മീയത കുറച്ചുകൂടി ഉറപ്പിക്കപ്പെടുന്നതിന് ഈ അവസരം വളരെ നന്നാവുമെന്ന് ഞാൻ കരുതുന്നു. ഇറ്റലിയിലെ ഈ സ്ഥലം കത്തോലിക്ക സഭയിലെ പ്രധാനപ്പെട്ട ഒരു സിരാകേന്ദ്രമാണ്. നമ്മുടെ മാർപ്പാപ്പ കത്തോലിക്ക സഭയെ മുഴുവൻ നിയന്ത്രിക്കുന്ന വത്തിക്കാനിലെ ആസ്ഥാനം ഇതിനോട് ചേർന്നാണ്. കൊളോസിയത്തെ പറ്റി പറയുമ്പോൾ നാം എന്നും ഓർമ്മിക്കപ്പെടുന്ന ചില ചില കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ പത്രോസ് ലിഹായിലൂടെ തുടക്കം കുറിക്കപ്പെട്ട സഭയുടെ തായ്വേര് ഇവിടെ നിന്നുമാണ് ആരംഭിക്കപ്പെട്ടത്. കാരണം ഏറെ പ്രാർത്ഥനയുടെയും കണ്ണീരിൻ്റെയും രക്തച്ചൊരിച്ചിലിൻ്റെയും ഒരു മണ്ണാണിത്. സഭയ്ക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ചരിത്രത്തിൻ്റെ ഏടുകൾ ഇവിടെ ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ ദൃശ്യങ്ങൾ കാണുമ്പോൾ രക്തസാക്ഷികളുടെ ഓർമ്മകൾ എനിക്ക് പറയേണ്ടി വരും. ഈ കൊളോസിയത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെന്നാൽ മറക്കാനാവാത്ത ചില സത്യങ്ങൾ നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മനിവേശിതമാക്കി തീർക്കും. ആദ്യ കാലഘട്ടങ്ങളിൽ റോമാ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാർ ക്രിസ്ത്യാനികളെ ക്രൂര വിനോദത്തിന് ഏർപ്പിച്ച ഒരു ചരിത്രഭൂമിയാണിത്.
ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ എനിക്ക് പറയാൻ പറ്റില്ലെങ്കിലും പറയാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു വാചകമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. ക്രിസ്ത്യാനികളുടെ ചുടുനിണം വീണ് കുതിർന്ന മണ്ണിൽ സഭ തഴച്ചു വളർന്നു. അതാണിവിടെ സംഭവിച്ചത്. ഈ കാലഘട്ടത്തിലും ഈ ചുടുനിണത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മ അഭിഷേകമായി സഭയെ ഇന്നും നയിക്കുന്നു. അനേകം ക്രിസ്ത്യാനികൾ ക്രിസ്തുവിന് വേണ്ടി സ്വന്തം ജീവിതം ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ഒരു ചരിത്ര സ്മാരകമാണിവിടെ. മറക്കാനാവാത്ത അനേക സത്യങ്ങൾ ഈ സ്മാരകം വിളിച്ചു പറയുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൻ്റെ വേദനയും രക്തച്ചൊരിച്ചിലും ഒരു സഭയെ മുഴുവൻ വളർത്തുവാൻ ഉപയുക്തമായി. ഈ കൊളോസിയത്തിലാണ് നീറോ ചക്രവർത്തിയുടെ കാലഘട്ടം മുതൽ അനേകം ക്രിസ്ത്യാനികൾ സിംഹങ്ങളുടെ ഇരയാക്കി തീർക്കപ്പെട്ടത്. മനുഷ്യ ജീവിതങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ, ക്രൂര വിനോദങ്ങളാക്കപ്പെട്ടപ്പോൾ അവിടെയാണ് സഭയ്ക്ക് ജീവനുണ്ടായത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ക്രിസ്തീയതയ്ക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി എവിടെയെങ്കിലും മർദ്ദിക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ ചെറുതാക്കപ്പെടുകയോ ചെയ്യുന്നുവെങ്കിൽ കരയരുത്. അവിടെ വളരും ക്രിസ്തീയത, വളരും ക്രിസ്തു, വളരും ദൈവരാജ്യത്തിനു വേണ്ടി നിങ്ങളെ കർത്താവ് ഉയർത്തും. ആ സത്യമാണ് ഈ കൊളോസിയത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. അന്ന് ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ പീഡനപാത്രങ്ങളാക്കപ്പെട്ടപ്പോൾ ഇന്ന് സഭ വളർന്നത് ഈ മണ്ണിലാണ്. കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ റോം തഴച്ചു വളർന്നത് ഈ കൊളോസിയത്തിൻ്റെ സമീപഭാഗത്ത് തന്നെയാണ്. ക്രിസ്ത്യാനികൾ ചവിട്ടി അരയ്ക്കപ്പെട്ട അതേ ഭൂമിയിൽ ക്രിസ്തീയത, കത്തോലിക്ക സഭ തഴച്ചു വളർന്നു. അതല്ലേ ഈ സത്യം നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങളാരും ക്രിസ്തീയതയ്ക്ക് വേണ്ടി മുറിവേറ്റപ്പെടുന്നതിൽ വിഷമിക്കണ്ട. നിങ്ങളുടെ ഓരോ കണ്ണീരും കയ്പ് നിറഞ്ഞ ജീവിതാനുഭവങ്ങളും സഭയെ വളർത്തും. നമ്മുടെ മാർപ്പാപ്പ സഭയെ മുഴുവൻ ഭരിക്കുന്നത് ഈ രക്തച്ചൊരിച്ചിലിൻ്റെ മണ്ണിൽ നിന്നുമാണ്. അതെ, സഭ വളരും. നിങ്ങളുടെ ജീവിതവും കർത്താവ് ഉയർത്തും. സഭയ്ക്ക് വേണ്ടി, ക്രിസ്തീയതയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ എടുത്തുപയോഗിക്കട്ടെ, നമ്മളെ ശക്തീകരിക്കട്ടെ.